ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റാസിസ് കിച്ചൺ. ഇന്ന് ഞാനൊരു അടിപൊളി ചോക്ലേറ്റ് ഗ്ലേസ് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത്. ഈ കേക്ക് ഓവനൊന്നും വേണ്ട, ഞാനിവിടെ സോസ് പാനിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം, കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമല്ല. അപ്പം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിലാണ് എടുക്കുന്നത്. ആദ്യം ഇതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരല്പം ഉപ്പാണ്. ഇനി ഒരു 6 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂണിൻ്റെ മെഷർമെൻ്റ് ആണ്. ഇതിലാണ് ഞാൻ 6 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം, നല്ലപോലെ അരിച്ചെടുക്കണം. ഒരു 2-3 തവണയെങ്കിലും നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കണം, എന്നാലേ ഉള്ളൂ നല്ലപോലെ മിക്സ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങിയും തളർന്നൊക്കെ നിൽക്കും. ഇനി ഞാൻ എടുക്കുന്നത് ഒരു എഗ്ഗാണ്. സാധാരണ മറ്റു കേക്കുകൾക്കൊക്കെ നമ്മൾ 3 എഗ്ഗാണ് എടുക്കാറുള്ളത്. പക്ഷേ ഈ കേക്കിന് ഒരു എഗ്ഗിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് എഗ്ഗില്ലാതെ നമുക്ക് ചെയ്യാം. ഇനി ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ എഗ്ഗ് ബീറ്റർ കൊണ്ടാണ് ചെയ്യണത്. ഇനി എഗ്ഗ് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി. എഗ്ഗ് ബീറ്റർ കൊണ്ടാണ് ചെയ്യുന്നത് ഒന്നുകൂടെ നല്ലത്, നല്ല പ്ലഫി ആയി കിട്ടും. നല്ലപോലെ ബീറ്റ് ചെയ്യണം, എന്നാലേ എഗ്ഗിൻ്റെ ആ സ്മെല്ല് പോയി കിട്ടുള്ളൂ, അതുപോലെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ നമുക്കത് ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുത്താലേ കേക്കിന് നല്ലപോലെ സോഫ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി എഗ്ഗ് ബീറ്റർ ഉപയോഗിക്കരുത്, ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. കോഫി പൗഡർ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തത് 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, അതിൽ അല്പം ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ പതുക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാറ്റർ നമുക്ക് അടിയിലൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്ന ടൈമിൽ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് അടിയിലൊരു തട്ട് വെച്ച് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് സോസ് പാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അത് അടച്ചു വെക്കണം. മുകളിൽ ഭാരമുള്ള എന്തെങ്കിലും ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഹോളും നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു ഏകദേശം 1/4 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ ചോക്ലേറ്റ് ഗ്ലേസ് തയ്യാ. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ്. ഇനി 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈ ഇടവിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. ശേഷം വീണ്ടും നല്ലപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗ്ലേസ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് ഗ്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിലേക്ക് ചോക്ലേറ്റ് ഗ്ലേസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. താങ്ക് യു.